സമൃദ്ധിയുടെ ദിനമായി മാറേണ്ട തിരുവോണ ദിവസം പട്ടിണിയുടെ പര്യായമായ കുജേല ദിനമായി ആചരിക്കുമെന്ന് ചെറുകിട തേയില കർഷക ഫെഡറേഷൻ ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വില വർധനവും തേയിലക്കുളത്തിന്റെ വിലത്തകർച്ചയിലും പ്രതിഷേധിച്ചാണ് ഓണസദ്യ ഉപേക്ഷിച്ച് ഉച്ചയ്ക്ക് കഞ്ഞി വിളമ്പി പ്രതിഷേധിക്കുന്നത്. ഭഗവാന്റെ കടാക്ഷം ലഭിക്കുന്നതിന് മുമ്പുള്ള കുചേല കുടുംബത്തിലെ പട്ടിണിയും പരിവട്ടവുമാണ് തേയില കർഷക കുടുംബങ്ങളിലും ലയങ്ങളിലെ തൊഴിലാളികളുടെ ഇടയിലും നിലനിൽക്കുന്നത്. ഉൽപാദന ചെലവും വളം കീടനാശിനികളുടെ വിലവർധനവും കണക്കാക്കുമ്പോൾ പച്ചക്കുളുന്നതിന് 25 രൂപയെങ്കിലും വില ലഭിക്കണം. കിട്ടുന്നതാകട്ടെ ശരാശരി 11 രൂപ മാത്രം. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 1 കിലോഗ്രാം പച്ചക്കുളുന്നതിന് 40 രൂപ വരെ കർഷകർക്ക് വില ലഭിക്കുന്നുണ്ട്. ചില ഫാക്ടറികളിൽ മെച്ചപ്പെട്ട വില കുളുന്തിന് നൽകുന്നുണ്ടെങ്കിലും ഏജന്റിന്റെ കൈമറിഞ്ഞ കർഷകരിലെത്തുമ്പോൾ 10-ൽ താഴെയായിരിക്കും ലഭിക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് ഫാക്ടറികളിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ചെറുകിട തേയില കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് വൈ സി സ്റ്റീഫൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭഗവാന്റെ കടാക്ഷം ലഭിക്കുന്നതിന് മുമ്പ് കുചേല കുടുംബത്തിൽ എന്താണോ അവസ്ഥയുണ്ടായിരുന്നത് അതേ അവസ്ഥയാണ് കേരളത്തിലെ നാളികേര കർഷകരുടെയും റബ്ബർ കർഷകരെയും പോലെ ചെറുകിട തേയില കർഷകരുടെ അവസ്ഥ. തൊട്ടടുത്ത സംസ്ഥാനത്ത് 40 രൂപ 1 കിലോ പച്ചക്കുളുന്നിൽ ലഭിക്കുമ്പോഴേ ഇടുക്കിയിലും വയനാട്ടിലും പച്ചക്കുളുന്നിന് കിട്ടുന്ന വില 11 രൂപയിൽ താഴെയാണ്. ഇടനിലക്കാരുടെ കൈകളിലെ പാവകളായി മാറി ടീ ബോർഡും ഉദ്യോഗസ്ഥന്മാരും മാറിയിരിക്കുകയാണ്. കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. ജീവിക്കാൻ സാധ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ മറ്റേത് സമരപരിപാടികളേക്കാൾ ഞങ്ങൾ സ്വയം ത്യജിച്ചുകൊണ്ട് ഓണസദ്യ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നിഷേധിച്ചുകൊണ്ട് പട്ടിണി കഞ്ഞി വിളമ്പുന്ന രീതിയിൽ അന്ന് കഞ്ഞി വെച്ച് കുടിച്ച് ജീവിക്കാനുള്ള പ്രതിഷേധമാണ് ഞാൻ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നടപടിയും ഈ ബോർഡിന്റെ പൊറുക്കാനാവാത്ത നടപടിയും മൂലമാണ് കർഷകർ ഈ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആത്മഹത്യ ഒഴിവാക്കുക എന്നുള്ള നയമാണ് കർഷകരെ സംബന്ധിച്ച്. പച്ചക്കുളുന്നിന്റെ വിലനിർണ്ണയ കമ്മിറ്റിയിൽ കർഷക പ്രതിനിധികൾക്ക് പകരം കുളുന്ത് വ്യാപാരികളുടെ പ്രതിനിധികളെയാണ് ടീ ബോർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് കുളുന്തിന്റെ വില നിശ്ചയിക്കുന്നത്. 1 കിലോ തേയിലപ്പൊടിക്ക് 220 രൂപ മുതൽ 3000 രൂപ വരെ വിലയുള്ളപ്പോഴാണ് കർഷകരോട് ഈ ക്രൂരത കാണിക്കുന്നത്. 4.5 കിലോ പച്ചക്കുളുന്ത് അരച്ചാൽ 1 കിലോ തേയിലപ്പൊടി ലഭിക്കും. 2016 സബ്സിഡി നൽകുമെന്നറിയിച്ചതിനെ തുടർന്ന് കുളം കിണർ കുഴൽക്കിണറുകളുടെ നിർമ്മാണവും പുതുതായി ചെടി വയ്ക്കുകയും ചെയ്തു. എന്നാൽ കർഷകർക്ക് നാളിതുവരെ പണം ലഭിച്ചിട്ടില്ല. ഇത്ര പ്രവൃത്തികൾ ചെയ്ത എസ്റ്റേറ്റ് ഉടമകൾക്ക് കോടികളുടെ സബ്സിഡിയാണ് മാറിക്കൊടുത്തിട്ടുള്ളത്. ടീ ബോർഡിന്റെ കെടുകാരിസ്ഥിതിയാണ് കർഷകരുടെ ദുരവസ്ഥയ്ക്ക് കാരണം. ഇതിൽ പ്രതിഷേധിച്ചാണ് ടീ ബോർഡ് ഓഫീസ് പടിക്കൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ഫെഡറേഷൻ പ്രസിഡന്റ് വൈ സി സ്റ്റീഫൻ പറഞ്ഞു.